ദാരിദ്ര്യ ലഘൂകരണം, ഭവന നിർമ്മാണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി കൊക്കയാർ പഞ്ചായത്തിന്റെ ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയാമോഹന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് മോളി ഡൊമിനിക് ബജറ്റ് അവതരിപ്പിച്ചു. ദാരിദ്ര്യ ലഘൂകരണത്തിനും ഭവന നിർമ്മാണത്തിനും മുന്തിയ പരിഗണന നൽകി കൊക്കയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ഉൽപാദന മേഖലയിൽ വികസന മുന്നേറ്റവും വൈവിധ്യമാർന്നതുമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം എന്നിവ പരിഗണിച്ച് ദുരന്ത നിവാരണത്തിനായി 10 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നും, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നിന്നും, മറ്റ് സ്ഥാപന മേധാവികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് ക്രമീകരണവും ജനോപകാരപ്രദവുമായ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി ഡൊമിനിക്കാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ തനത് വരുമാനം 33,66,000 രൂപയും 14,35,16,000 രൂപയുടെ റവന്യൂ വരവും 5,13,69,000 രൂപയുടെ മൂലധന വരവുമാണ് പ്രതീക്ഷിക്കുന്നത്. മുൻബാക്കി 3,13,18,415 രൂപയാണ് നിലവിൽ ഉള്ളത്. ആകെ 19,48,85,000 രൂപയുടെ വരുമാനമാണ് 2023-24 സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത്. പ്രകൃതിക്ഷോഭം, കാർഷിക മേഖല, സ്ത്രീ ശാക്തീകരണം, വിവരക്ഷേമം, വൃദ്ധക്ഷേമം, അതുപോലെ ടൂറിസം, പിന്നെ റോഡ്, പാലങ്ങൾ, കരിങ്കുകൾ, പിന്നെ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ള പദ്ധതികൾ. അതിൽ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ലൈഫ് പദ്ധതിയുമായിട്ട് നമുക്ക് 35 ലക്ഷം രൂപയോട് നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ തിരിച്ചടവ് 30 ലക്ഷത്തോളം മാറ്റിവെക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഫണ്ടുകളാണ് നമ്മൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്. അങ്ങനെ അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇതിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ നികുതി വരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 3,13,84,15 രൂപയാണ്. നികുതി വരുമാനം എന്ന് പറയുന്നത് 2,22,00,000 രൂപ. നികുതി ഇതര വരവ് എന്ന് പറയുന്നത് 11,66,000 രൂപ. ആകെ തനത് ഫണ്ട് എന്ന് പറയുന്നത് 33,66,000 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത് 72,00,000 രൂപ. ആകെ ടോട്ടൽ വരുന്നത് 1,05,66,000 രൂപ. മറ്റ് റവന്യൂ ഗ്രാന്റ് പദ്ധതികൾക്കായിട്ട് നമ്മൾ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 74,95,000 രൂപ. ആകെ റവന്യൂ വരുവകൾ എന്ന് പറയുന്നത് 14,35,16,000 രൂപയാണ്. മൂലധന വരവ് വായ്പ വാങ്ങണം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ വായ്പ ഒഴികെ മൂലധന വരവുകൾ എന്ന് പറയുന്നത് 4,33,69,000 രൂപ. ബജറ്റ് അവതരണ യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയാമോഹനൻ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.